I'm going to go to the house. നാട്ടുകാർ ആക്രമിക്കുന്ന പട്ടികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. സർക്കാരെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു കാര്യം ചെയ് ആ നിൽക്കുന്ന മൃഗസ്നേഹിയോടെ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് പറ. നടരായ ഈ നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ ഈ പുനരധിവസിപ്പിക്കാനും വന്ധീകരണം ചെയ്യാനൊക്കെയുള്ള പരിപാടികൾ സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കുന്ന രീതിയിൽ നടന്നോളും. നമ്മൾ ആവശ്യമില്ല, എൻ്റെ ഇടയിൽ തലയിടേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഡേയ്, നിന്നെപ്പോലുള്ള മൃഗസ്നേഹികളാണ് ഈ നാടിന് ശാപം. ഒരു പൂച്ച പോലും വളർത്താത്ത യവനാണ് മൃഗസ്നേഹം പറയണത്. നിനക്ക് എവിടെയാണ് മൃഗസ്നേഹം ഇരിക്കുന്നത്? നിനക്ക് മനുഷ്യസ്നേഹമില്ല, പിന്നെയാണ് മൃഗസ്നേഹം. ഈ നായ്ക്കൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന ഗുണങ്ങളുണ്ട്, അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യജമാനെ പരിപാലിക്കും, പാലാട്ടും, കാലുവെക്കി മൂത്രം. ഇതൊന്നും അല്ല, നീ ഒക്കെ തിന്നിട്ട് കളയുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ തിന്നു കൂടുന്നാരാ? ഞാൻ കഴിക്കുന്നതിന് വേസ്റ്റ് ഒന്നും വരാറില്ല. ആ നീ കഴിക്കുന്ന കാണുന്നില്ല, പക്ഷെ നാട്ടുകാർ കഴിക്കുന്നൊക്കെ വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഈ നായ്ക്കളാണ് കഴിച്ച് പോകുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ പെരിച്ചാഴി എലിയെ കൂടും, പ്ലേഗ് വരും. ഓ എന്തൊരു പൊട്ടത്തരോടാ വിഡ്ഢി! എന്ത് പ്ലേഗ് വരൂലേ? എടാ നായ്ക്കളാണ് ഈ ചവറിനെന്തിനാണ്? ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ നായ ഉണ്ടാ? അവിടുത്തെ വേസ്റ്റുകൾ എന്ത് ചെയ്യണം? എടാ വേസ്റ്റുകൾ ഓരോ സർക്കാരും ഓരോ രാജ്യത്തും അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ വേസ്റ്റുകൾ ഇല്ലാതാക്കാം. അതിന് നായ്ക്കളെ വേണ്ട. മനുഷ്യന് എല്ലാ ജീവിക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ജീവിയും കൊല്ലാൻ അധികാരം നമുക്കില്ല. അയ്യോ ശരിക്കും പറഞ്ഞ കനകമ്പച്ചമ്മ ഒരു നായ സ്നേഹി തന്നെ. നായ അല്ല, എല്ലാ ജീവികളും എനിക്ക് ഇഷ്ടമാണ്. ഓ പിന്നെ ചുമ്മാല്ലേ നടരായ, ഈ ഒരു കാര്യം ചെയ്യ, ബാക്കിയുള്ളവരുടെ ഒപ്പുകൂടെ വാങ്ങിക്കുക. നമുക്ക് ഇനി ആരെ നോക്കണ്ട, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പൗരാവലി രൂപീകരിക്കുന്നു. കാണി തെളിവ് കിടക്കണ എല്ലാ നായ്ക്കളെ അടിച്ചു കൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഇവിടുത്തെ സെനറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പടി നായ്ക്കളെ നശിപ്പിക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവാ. എല്ലാവരും ഒപ്പിട്ട് വാങ്ങി. മുത്തേ ഒപ്പിടറി, ഇവിടെ മച്ചമ്മ ഒപ്പിടറി. ഒപ്പിട്ട പൈസ കിട്ടോ? പൈസ അല്ല, നിനക്ക് തിന്നാ ഞാൻ വല്ല വാങ്ങിച്ചു തരാം. പത്തൊപ്പിയായിട്ട് ഒരെണ്ണം ഇട്, അത് നേരെ ഇട്. മുത്തിൻ്റെ കൂടെ ഇടാൻ കൊണ്ട്. എന്റെ പൊന്നു വള സ്കൂളിൽ പോകുമ്പോ നിന്നെ പട്ടി ഓടിച്ചിട്ട് കടിക്കും. ആ കുഴപ്പമില്ല, നിന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ നീ എന്റെ അടുത്ത് കൊണ്ടുപോ. ഞാൻ ചിലപ്പോഴേ ഒപ്പിടുള്ളൂ. നീ എങ്കിലും പട്ടിയുടെ അടുത്ത് പറഞ്ഞ ഒപ്പിട്ടാ മതി. ഓ നീ ഒപ്പിടണ്ട, നിന്റെ ഒപ്പം എനിക്കറിയാടാ. ഷൂന്നല്ലേ ഇങ്ങനെ ഷൂ, അത് ഞാൻ ഇട്ടോളാം. മതി, ഉള്ളവരൊപ്പൊക്കെ മതി. ഞാൻ ഒന്ന് ഡ്രസ് മാറിയതാ വരണം. ഓ ഡേ ഒന്ന് ഒതുങ്ങി നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാ മാറാ. അങ്ങോട്ട് ഓ, നിങ്ങളെല്ലാം കൂടെ നായ്ക്കളെ വളർത്തി, അമ്മാവനും മരുമോളും. ഈ ഫുഡ് ഒപ്പിടായിരുന്നു. അല്ല ഉപ്പിട്ട ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പുട്ടും കടലക്കറിയും ഉണ്ടാക്കി. അയ്യോ അത് ഓർത്തു. ഇവിടെ ഇരിക്കണ ഞങ്ങൾ പുട്ടും കടലയും കഴിച്ചിട്ട് ഇപ്പൊ വരാം. അങ്ങോട്ട് നടരാജൻ കഴിക്കുന്നോ? കിട്ടോ കഴിക്കാം. അന്നവാ എന്റെ ചേട്ടത്തി ആകെ രണ്ടു കുറ്റി പുട്ടേ ഉള്ളൂ, അത് എനിക്ക് തന്നെ തകയത്തില്ല. പുട്ടില്ല നിക്ക് വീട്ടവരും ആവച്ചേ.